ഒന്ന് യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ, നിന്നെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള, അള്ളാഹ് തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട്. 12 സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണത്. ഇനി നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന്. എന്താ അള്ളാഹ് പറയുന്നത്? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നമ്മളെ കുറിച്ച് പറഞ്ഞതാ, ഈമാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ. അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന്. ഒന്നാമതായി പറഞ്ഞു, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി ഉണ്ടാവില്ല. അല്ലാ എന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോടുകൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല. അല്ലാ എന്നൊരു പേടി ഉള്ളിലേക്ക് കടക്കുന്നതോടുകൂടി പിന്നൊരു പേടി ഉണ്ടാവില്ല. അതാണത്, ആശങ്കകൾ ഉണ്ടാവില്ല. രണ്ടാമതായി പറഞ്ഞതാ, വലാഹും യഹ്സനൂൻ, അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല. അവർ കരയുന്നുണ്ടാകും, കണ്ണ് നിറയുന്നുണ്ടാകും, പക്ഷെ കൽബ് എടയൂല, കൽബ് പെടയൂല. അതാണ് വലാഹും യഹ്സനൂൻ. ദുഃഖങ്ങളോ പേടിയോ ഉണ്ടാവില്ല. പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചും അത് രണ്ടും ഉണ്ടാവില്ല. ശാന്തമായ മനസ്സായിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ശാന്തമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് ഈമാന കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന. ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായൊരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. അള്ളാഹ് എന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയാണത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുക്കിറല്ലാ വജിലത് ഖുലൂബുഹും. അള്ളാഹ് എന്നുള്ളൊരു പേര് കേട്ടാൽ കൽബ് പെടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മൾ. എന്താണ് ആ അനുഭവം? അള്ളാഹ് എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ കൽബ് പെടയുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠൻ 27-ാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത്. ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ്. അസ്ലം എന്നായിരുന്നു അവൻ്റെ പേര്. 2006 അവൻ മരിച്ചത്. അവൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത്, അസ്ലം. പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല. കാരണം ആ പേര് ഉയർന്ന് കേട്ടാൽ ഉമ്മ കരയും, ആ പേര് ഉയർന്ന് കേട്ടാൽ ഉപ്പൻ്റെ കണ്ണ് നിറയും. അതുകൊണ്ട് ആരും അവനെ വിളിക്കില്ല. ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക്, വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാകുന്ന അനുഭവം ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ. അത് അല്ലാ എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് എന്ന്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു ഭാഗ്യമാണത്. അതുള്ളവരിവിടെ ഉണ്ടാവാം. അവരനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട്. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം അത്രയും അള്ളാഹ് ഉള്ളിൽ നിറയുമ്പോഴേ സംഭവിക്കുകയുള്ളൂ. ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹ് അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ. അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണാണ് നിറയും. കാരണം എന്താ നിറച്ചിലിൻ്റെ കാരണം? അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത്. വേറൊന്നുമല്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ആ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകലാണ്. പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും, പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും. നമ്മളങ്ങനെ അകലും? അള്ളാഹു അകലുന്നുണ്ടോ? അള്ളാഹു അകലുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം. സ്നേഹസമ്പന്നനായ രക്ഷിതാവ്, കരുണാവാനായ നാഥൻ, ആ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈമാൻ. ആ ഈമാനിൻ്റെ ഒരു മാധുര്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയണം. ഒന്നും ഒരു പ്രശ്നമാവില്ല. മുന്നൊരുക്കങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും. എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും. നമ്മൾ ആവശ്യപ്പെടുന്നതാ ഈമാനിൻ്റെ ഒരവസ്ഥ. പരലോകമെന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. പരലോകമെന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ
അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം. സ്വർഗം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ? നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളത്. കാരണം എന്താണ്? സ്വർഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ, പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല. നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പഠിച്ച അള്ളാഹുക്കറിയാം. ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ? ജീവിക്കാൻ കഴിയൂല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ്, മരിപ്പിക്കൂല എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ജീവിതവും മരണവും ഇല്ല, എന്തായിരിക്കും അവസ്ഥ? രക്ഷപ്പെടണ്ടേ? വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയല്ലേ അത്? ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ്. അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിൻ്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് ഒരു പോം വഴി കാണിച്ചു കൊടുക്കുന്നു, മഹ്റജ്, എക്സിറ്റ്. അതാ ഒരു മഹ്റജ്, നമ്മൾ വിചാരിക്കാത്ത വിധത്തിലുള്ളൊരു വഴിയാണ് തുറന്നു കിട്ടും. സൂറത്തുൽ തലാഖിൽ രണ്ടാമത്തെ വചനത്തിന്റെ അവസാന വരി, വമൻ യത്തഖില്ലാ വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ വയർസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാ ഫഹുവ ഹസ്ബു. ഇബ്രാഹിം അദ്-ദഹബി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായൊരു താബിഈ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട്, ഉപ്പ നിങ്ങൾ പോയാൽ ഞങ്ങൾ പട്ടിണിയാവൂലേ? അപ്പോൾ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, എങ്ങനെ പട്ടിണിയാവുക, ഉപ്പാനെ നമ്മളെയൊക്കെ പോയിട്ടുന്നത് വേറൊരാളല്ലേ, അവരൊരു വഴി കാണിച്ചിരുന്നു പറഞ്ഞു. ഇദ്ദേഹം ഹജ്ജിന് പോയി, കുട്ടികൾ പട്ടിണിയായി. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറായി, പഠിച്ചോലെ ഞാൻ അങ്ങനെ പറയുകയും ചെയ്തു, എൻ്റെ ഈ അനുജന്മാർ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളാഹിനോട് കരയാണ്, അള്ളാഹു ഒരു വഴി കാണിച്ചിരണേ. ഉപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം, വമൻ യത്തഖില്ല യജ്അൽ ലഹു മഖ്റജ. അല്ലൊരു വഴി കാണിച്ചു തരും സൂക്ഷിക്കുന്നവർക്ക്. അല്ല ഒരു വഴി കാണിച്ചു തരുന്നു മാത്രമല്ല, ജീവിത വിഭവങ്ങൾ എത്തിച്ചേരുന്ന റിസ്ക് തരുന്നു. അതാണ് വയറിസഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഒരു യാത്രാസംഘം വന്നു, അവരീ കുട്ടികളോട് വെള്ളം ചോദിച്ചു. ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു, നല്ല രുചികരമായ വെള്ളം. ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാസംഘം ചോദിച്ചു, ഇതാരുടെ വീടാണ്? ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്കറിയാം വലിയ പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ വീടാണോ ഈ ചെറിയ വീട്? എവിടെ പോയി ഉപ്പ? ഉപ്പ ഹജ്ജിന് പോയതാണ്. ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു. സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാസംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണമെടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു എന്ന്. ഒരസാധാരണത്വമില്ലാത്തൊരു കഥയാണിത്, ഒരസാധാരണത്വമല്ല, സ്വാഭാവികമായൊരു കഥയാണ്. വഴികൾ തുറന്നിരുമല്ല, ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും. ഇതിലേറെ നല്ല വഴികൾ അള്ളാഹു തുറന്നു തരും, ഇതിലേറെ വലിയ തുറസായ വഴികൾ അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പം നമുക്ക് മനസ്സിലാവും അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഈ വചനത്തിന്റെ സാരം മനസ്സിലാവും. എന്ത് വേണം? കറക്കളഞ്ഞ ഈമാൻ, സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികൾ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിന്റെ കരുത്ത്, ദൈവബോധത്തിന്റെ ശക്തി, അല്ലാ എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി, അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.